നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് നാളായി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. വേറെ ഒന്നുമല്ല, നല്ല തിരക്കായിരുന്നു. അപ്പം ഇവിടെയൊക്കെ കൂടെ അഴുക്കായിരിക്കായിരുന്നു, പെയിൻ്റ് അടിച്ച് കുളമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാം കൂടെ നിന്ന് വൃത്തിയാക്കിയിട്ട് ഇതൊരു പ്രസൻറ്റബിൾ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ എടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഉള്ള അഴുക്ക് അത്രയും കാണും. അപ്പം ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടാതെ നമ്മൾ കരിസ്മ കംപ്ലീറ്റായി നിൽക്കുകയാണ്, സീറ്റ് മാത്രം വെച്ചാൽ മതി. പക്ഷെ സത്യാവസ്ഥ അതല്ല. ഇത് ഇപ്പോൾ ഒന്നേന്ന് എല്ലാം ഇളക്കണം, ഇളക്കിയിട്ട് എല്ലാം ഇളക്കി മാറ്റി ഓരോന്നായിട്ട് തിരിച്ച് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. ഇപ്പം ഞാൻ ജസ്റ്റ് എല്ലാ സാധനങ്ങളും ഒന്ന് രണ്ട് സ്ക്രൂവിൽ പിടിച്ച് നിർത്തിയേക്കുകയാണ്. പിന്നെ ഈ ബാക്കിലത്തെ വീല് കറക്റ്റായിട്ടില്ല, അപ്പോൾ ഇത് കറങ്ങുന്നില്ല. അപ്പോൾ അത് ഇളക്കിയിട്ട് ഒന്നുകൂടെ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ ചെയിൻ അഡ്ജസ്റ്റർ വെച്ചാണ് ടൈറ്റ് ആവുന്നത്. പിന്നെ അതാ താഴത്തെ പാനലിൽ ബ്രേക്ക് തട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കണം. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും ഈ പാനൽസ്, ടാങ്കൊക്കെ. വീഡിയോ അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പിക്ചേഴ്സ് ഇട്ടായിരുന്നു, ഒക്കെ പെയിൻറ് ചെയ്തു. അപ്പം പെയിൻറ് ചെയ്യുന്ന കാര്യം കുറച്ചുകൂടെ നമ്മൾ പതുക്കെ പതുക്കെ മെച്ചപ്പെട്ട് വരികയാണ്. പക്ഷേ ഇത് ഫിക്സ് ചെയ്യാൻ നേരത്തെ ഇവിടെ ചെറുതായിട്ട് സ്ക്രാച്ച് ആയിരുന്നു, കുഴപ്പമില്ല. അത്യാവശ്യത്തിന് ക്ലിയർ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ അത് പോകും. അപ്പോൾ ഇതിനകത്ത് വേറൊരു വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആശാൻ ഈ സാധനത്തിനെ മറ്റേ ഒരു എന്താ പറയട്ടെ, ഒരു കഫേ റൈസർ ലുക്ക് ആക്കിയപ്പം ഇതിനകത്തുള്ള ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് നിങ്ങൾ ഈ കണ്ടു കഴിഞ്ഞാൽ എന്താ വയസ്സൊക്കെ കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണക്റ്റേഴ്സ് കിട്ടാനില്ല. ഞാൻ കുറേ അന്വേഷിച്ചു, അങ്ങനെ കണക്റ്റേഴ്സ് കിട്ടുന്നില്ല. പിന്നെ അതാ ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളുടെ ഈ ഒരു ഏരിയയിൽ ഒരു സെയിം ബൈക്ക് ഒരാൾ ഫുള്ളായിട്ട് പൊളിച്ചു. അപ്പോൾ പൊളിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നേരത്തെയാണ് ഈ ബൈക്ക് പൊളിച്ചിരുന്നെങ്കിൽ നമുക്കിതിലേക്ക് ഒരുപാട് സ്പേസ് അതിൽ അവിടെ നിന്ന് വാങ്ങാമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ പൈസ ലാഭമായതിന്. പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടിയില്ല. പിന്നെ മീറ്ററൊക്കെ ഓൾറെഡി പോയി, അപ്പോൾ അതുകൊണ്ട് മീറ്റർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഫുൾ വയറിംഗ് കിറ്റ് അങ്ങ് വാങ്ങി. അപ്പോൾ വയറിംഗ് കിറ്റ് വാങ്ങിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഹാൻഡിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പം തട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാൻഡിൽസ് രണ്ടും പുതിയത് വാങ്ങി. അതാ പെയിൻ്റ് അടിച്ച് ഉണങ്ങാനായിട്ട് നിർത്തി വച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഗ്രാബ് ഹാൻഡിലില്ലേ ഇവിടുത്തെ, അപ്പോൾ ഈ സാധനം പൊട്ടിയിരിക്കുകയാണ്. അതുണ്ട്. അപ്പോൾ നമ്മളിത് വെൽഡ് ചെയ്യാൻ നോക്കിയിട്ട് ശരിയായില്ല. അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങി എന്താ ഇവിടെ പെയിൻ്റ് അടിച്ച് നിർത്തിയേക്കാണ് ഒരെണ്ണം. പിന്നെ അതാ മറ്റൊരെണ്ണം. ഇത് ശരിക്കും സിൽവറാണ് വരുന്നത്, അപ്പോൾ ഞാൻ ഈ കളർ പെയിൻ്റ് അടിച്ചു. പിന്നെ കുറേ ചെറിയ ചെറിയ ക്ലാമ്പ്സ് വാങ്ങേണ്ടി വന്ന്. നമ്മൾ ഈ പറയുന്ന പോലെ ഹീറോ ഹോണ്ട തരാത്ത കുറേ ക്ലാമ്പ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വയറിംഗ് കിറ്റ്. ക്ലാമ്പ്സ് ഒന്ന് രണ്ടെണ്ണം എന്താ, ഞാൻ ഈ ചാക്കെടുത്തുകൊണ്ടാണ് ഇന്നലെ പോയത്. ഇതിൽ എന്താ ഈ ഒരു ക്ലാമ്പ്, അതുപോലെ കുറച്ച് ക്ലാമ്പ് ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടെണ്ണം ഞാൻ ഈ ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം ക്ലാമ്പ്സ് എല്ലാം ആയി. ഇനി ഈ ക്ലാമ്പ്സ് എല്ലാം കൂടെ ആയ സ്ഥിതിക്ക് നമുക്കിത് ഒന്നേ നിന്ന് വീണ്ടും പൊളിക്കണം. അപ്പം ഇതിപ്പോൾ താൽക്കാലികമായിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഇപ്പോൾ കണ്ടില്ല, ഇവിടെ ഒന്നും സ്ക്രൂ ഇല്ല. അപ്പം അതെല്ലാം കൂടെ പൊളിച്ച് ഇളക്കി മാറ്റിയിട്ട് ഒന്നേ എന്ന് ഈ പറഞ്ഞ പോലെ വയറിംഗ് കിറ്റ് പുതിയത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളെല്ലാം കണക്ട് ചെയ്യണം. അപ്പോൾ അതാണ്. എന്താണ് അച്ഛയുടെ ഫോൺ തരില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ലിറ്റിൽ മെക്കാനിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. കാരണം പുള്ളിക്കാരിയുടെ കൂടെയാണ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇതിനകത്ത് രാത്രി ഇരിക്കാറുള്ളൂ. അപ്പോൾ ഒരുപാട് ഇരുട്ടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ പണിഞ്ഞ് ഇപ്പോൾ റെഡിയാക്കി തരും. ആഹാ, ഇത്രയും അവളെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്ര ചെറിയ സമയം തരാം.
അപ്പം ഇതിനകത്തൊക്കെ ഇപ്പോൾ ചെറിയ ഇതിനകത്ത് ബൾബ് ഇടണം, ബൾബില്ല. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കത്തിച്ച് നോക്കണം. ബാറ്ററി മെയിനായിട്ട് വാങ്ങണം, ഇതുവരെ ബാറ്ററി വാങ്ങിയിട്ടില്ല. പക്ഷേ വണ്ടി ഞാനൊന്ന് ഇടയ്ക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടായി. അപ്പം വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ പാനൽസ് എല്ലാം ഇളക്കിയിട്ട് വയറിങ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം. കുറച്ചുകൂടെ രാത്രിയാകുമ്പോഴാണ് ആ വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സമയം ഏകദേശം 12:30. ഇതിനകത്ത് ഇപ്പം പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ക്ലാമ്പ്സ് രണ്ടും ഫിറ്റ് ചെയ്തു. പിന്നെ ഹാൻഡിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് വെച്ച് ഉള്ളു. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നാളെ ആയിരിക്കും കുറച്ചുകൂടെ സൗകര്യം. കളറ് ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഹാൻഡിൽ നമ്മൾ ഇളക്കിയ ഹാൻഡിലും തിരിച്ച് വെച്ച ഹാൻഡിലും വെച്ച് നോക്കുമ്പോൾ എന്താ ഇളക്കിയ ഹാൻഡിലിന് കുറച്ച് ബെൻഡ് കൂടുതലാണ്. അത് കാരണം അത് ടാങ്കിൽ തട്ടുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഒട്ടും ബെൻഡില്ല, വേണ്ട, സ്ട്രെയിറ്റാണ്. പക്ഷേ നമ്മളിൽ ഇരുന്ന സാധനം എന്താ ഇത്രയും ബെൻഡുണ്ട്. അപ്പം നമ്മൾ ഇതെന്ന് പറയുന്ന ഒരു വലിയൊരു ജിഗ്സോ പസിലാണ്. അപ്പം നമ്മൾ ഓരോ സാധനങ്ങളിങ്ങനെ വെച്ച് വെച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ എന്തൊക്കെ സാധനം മിസ്സിംഗ് ആണെന്ന്. ഇപ്പം ഇതിൻ്റെ വയറിങ് കിറ്റ് മാറ്റണം. പക്ഷേ അത് പകല് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ ഏതെങ്കിലുമൊക്കെ കണക്ടേഴ്സും മിസ്സാവും. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറിങ് കിറ്റ് വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ എന്താ എലി കടിച്ച പോലെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയറിയാത്ത കുറച്ച് ആശാന്മാരെ കാരണമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശല്യം. കാരണം നമ്മളീ പറയുന്ന പോലെ അവർ ഒരു സൈഡിൽ കൂടെ ഏതെങ്കിലും രീതിയിൽ അങ്ങ് വലിച്ച് പറിച്ചെടുക്കും. അപ്പം അതാണ് പ്രശ്നം വന്നത്. എന്നാലും ഇനിയിപ്പോൾ ബാക്കി നാളെ. അപ്പോൾ ഇന്നെന്ന് പറയുന്ന അടുത്ത ദിവസമാണ്. അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആവുന്നുണ്ട്. അപ്പം ഞാൻ ഈ സമയത്തിരുന്ന് ഫുൾ ഇതിൻ്റെ വയറിങ് കിറ്റ് മൊത്തത്തിൽ മാറ്റി. അപ്പം തറയിൽ കിടക്കുന്നതാണ് പഴയ വയറിങ് കിറ്റ്. അപ്പം ഇതുപോലത്തെ കുറച്ച് കണക്ഷൻസാണ് നമ്മൾ രാത്രി ചെയ്താൽ മിസ്സായി പോകുന്നത്. പിന്നെ അത് കറക്റ്റായിട്ട് എവിടെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഹാൻഡിൽ രണ്ടും മാറ്റി, ഗ്രിപ്പൊക്കെ പെർഫെക്റ്റായി. നേരത്തെ ഇത് സ്റ്റക്കായിരിക്കുമായിരുന്നു, ഇതിപ്പോൾ സോൾവായി. ഫ്രണ്ട് ബ്രേക്ക് ഓക്കെ ആണ്. ഒന്നുകൂടെ ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ, റൈഡിങ് പൊസിഷൻ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ മീറ്ററിൻ്റെ വയറിങ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് എല്ലാം കൂടെ എടുത്ത് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ എവിടെയോ ആണ് കണക്ട് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കണം. അതനുസരിച്ച് അതിനെ കറക്റ്റാക്കി വയ്ക്കണം. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇതിൻ്റെ ടാങ്ക് ഇതിൻ്റെ പുറത്ത് കയറ്റുക. ടാങ്ക് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഫ്ലോട്ടിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ടാങ്കിൻ്റെ റബ്ബർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആ ടാങ്ക് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് കയറ്റി വെച്ചാൽ മതി. അതാണ് അടുത്ത പണി. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോന്നായിട്ട് പാനൽസ് തിരിച്ച് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം ഹെഡ്ലൈറ്റിൽ ഒരു ബൾബ് കുറവുണ്ട്, അപ്പോൾ അത് ഒരെണ്ണം വാങ്ങണം. അതാ ഈ ഭാഗത്തെ ബൾബ്. പിന്നെ ഈ പുതിയ വയറിങ് കിറ്റിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ 3 സോക്കറ്റാണ് വരുന്നത്. സാധാരണഗതിയിൽ ഹെഡ്ലൈറ്റിൽ 2 സോക്കറ്റ് വരുള്ളൂ. ഇപ്പം ഞാൻ മറ്റേ ഹീറോ എന്ന് വാങ്ങിച്ച പുതിയ വയറിങ് കിറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് കരിസ്മ 6 ആയിരിക്കും അവന്മാർ തന്നത്. ZMR ആയിരിക്കില്ല. ZMR എനിക്ക് തോന്നുന്നു ഒരു വലിയ DRL കൂടെ ഉണ്ട്.
അതെന്തായാലും നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പം ഈ ബൈക്കിൻ്റെ നമ്മളിപ്പം ക്ലാംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച പുള്ളിയുടെ കയ്യിൽ എൻ്റെ ഹെഡ്ലൈറ്റും ഉണ്ട്, അതിൻ്റെ ഒരു പിക്ചർ ഇട്ട് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരു കണക്ടറും കൂടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹെഡ്ലൈറ്റ് വാങ്ങിയിട്ട് ഇതിനകത്തുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിനകത്ത് സെയിമാണ്, അതിൻ്റെ ഗ്ലാസ് എനിക്ക് വന്ന് കുറച്ച് മങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്കെന്നാൽ ഒരു സൈഡിൽ നിന്ന് പതുക്കെ പാനൽസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പണി മൊത്തം തീർന്ന് ഫ്രണ്ട് ടയർ മാറ്റണം, റിമ്മുകളിലുള്ള വൃത്തികെട്ട സ്റ്റിക്കർ എടുത്ത് കളയണം. പിന്നെ ഇതിനകത്ത് വേറെ വലിയ പരിപാടിയൊന്നുമില്ല. സീറ്റൊക്കെ ചെയ്തു, ഇന്ന് വൈകുന്നേരം ഞാൻ കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്തു. വയറിംഗ് എല്ലാം കംപ്ലീറ്റായി. ഇനി ബാറ്ററി വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം, പെട്രോൾ ഒഴിക്കണം. ബാക്കിലത്തെ റിമ്മ് ഇപ്പം ബ്രേക്ക് ഇളക്കിയെടുത്തപ്പം ചെറുതായിട്ട് കറങ്ങുന്നുണ്ട്, പക്ഷെ ഫ്രീ അല്ല. അപ്പോൾ അതൊന്നുകൂടെ ഫുൾ ഇളക്കിയിട്ട് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ടെസ്റ്റ് റൈഡ് പറ്റുള്ളൂ, പക്ഷേ ടെസ്റ്റ് റൈഡിന് പിക്കോളാൻ വയ്യാതെ ഇരിക്കുകയാണ്, അത്രയ്ക്കും എക്സൈറ്റ്മെൻറ്റ് കയറിയിരിക്കുകയാണ്. അപ്പം വണ്ടി കംപ്ലീറ്റായി, ഇനിയിപ്പം ചെറിയ ചെറിയ പണിയുണ്ട്. അതായത് ചെയിൻ കവറിൻ്റെ താഴെയുള്ള രണ്ട് ബോൾട്ട് മാറ്റണം, അത് ഭയങ്കര വൃത്തികേട്. ഉണ്ടായിരുന്ന സാധനം ഞാനെടുത്ത് അതിനകത്തിട്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ട് സ്ക്രൂവും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിറ്റ് ചെയ്യണം. അപ്പം ചെറിയ ചെറിയ കുറച്ച് പണി ബാക്കിയുണ്ട്, പക്ഷെ മെയിൻ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും വലിയ സാധനമുണ്ട്, മീറ്റർ ഇല്ല, മീറ്റർ ഇനി ഒപ്പിക്കണം. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആർ ഡി കിടക്കുന്ന ഫ്രണ്ട് ടയർ എടുത്ത് ഇതിനകത്ത് ഇടാനിരിക്കുകയാണ്. കാരണം ആർ ഡിയിൽ ആ ടയർ ഒരു ഭംഗിയില്ല, പക്ഷേ ഇതിലാകുമ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് വന്നോളും. എല്ലാം നല്ല ഒക്കെ ആയിട്ട് ഫിറ്റായിട്ടുണ്ട്, ഗ്യാപ്സ് ഒന്നും വലുതായിട്ടില്ല. ഈ ഗ്യാപ്പുള്ളത് ഈ സാധനം കാരണമാണ്. ഇതെന്തായാലും നമുക്ക് വേണം, നമ്പർ പ്ലേറ്റ് വെച്ചില്ലെങ്കിൽ പണിയാണ്. അപ്പം ഇനി ഇതിനകത്ത് മെയിനായിട്ടുള്ളത് മീറ്ററാണ്. അപ്പം ഹാൻഡിൽ മാറിയപ്പം കണ്ടോ, എങ്ങും തട്ടുന്നില്ല, ഇത് ഫ്രീ ആയി. ഇതൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുകയല്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ സമയമെടുത്തൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പം എല്ലാ സാധനവും കറക്റ്റായിട്ട് വരും. അപ്പം വണ്ടി കംപ്ലീറ്റായി, ഇതിനകത്ത് ഫിക്സ് ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ഇന്നലെ പെയിൻ്റ് അടിച്ച് വെച്ചിരുന്നു, അപ്പോൾ ഇതെടുത്ത് സെറ്റ് ചെയ്തു. ചെറിയ കളർ വ്യത്യാസമുണ്ട്, ഇത് ഞാൻ കുറച്ചുകൂടെ നേരത്തെ അടിച്ചത് കുറച്ചുകൂടെ ഡാർക്കായിരുന്നു, ഇതിപ്പോൾ കുറച്ച് ലൈറ്റാണ്. അപ്പം കുഴപ്പമില്ല, ശരിക്കും ഇതിനകത്ത് വരുന്നത് സിൽവറാണ്. അപ്പോൾ സിൽവർ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, പക്ഷേ ആ ഫുട്ട് റെസ്റ്റിൻ്റെ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് വലിയ പണിയൊന്നുമില്ല, ഒന്നുകൂടെ ഇളക്കി അടിക്കാം, ഒരു അരമണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഹാൻഡിൽ ഇളക്കേണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും ഇനി ഇതിനകത്ത് പെയിൻ്റ് അടിക്കുന്നില്ല. ഇനി ഇതിൻ്റെ സ്റ്റിക്കർ എടുക്കാനുണ്ട്. അപ്പോൾ സ്റ്റിക്കർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കർ വരും, ഇവിടെ രണ്ട് സൈഡിലും വരും. അപ്പം അതില്ലാതെ കാണാൻ വലിയ വൃത്തികേടില്ല, പക്ഷെ ഒരു കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ സാധനം വേണം. ബാക്കി എയർ ഡക്സ് എല്ലാം ഫിറ്റ് ചെയ്തു, എല്ലാം നല്ല പക്കയായിട്ട് അലൈൻ ചെയ്ത് വന്ന്. ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന മറ്റേ രണ്ട് ക്ലാമ്പും കൂടെ സെറ്റ് ചെയ്തപ്പം അടിയിലത്തെ സാധനങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ടിരുന്നു. അപ്പം ഇനിയിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണികളില്ല, ഒന്ന് രണ്ട് ചെറിയ ചെറിയ റബ്ബർ പീസസ് മിസ്സിംഗ് ആണ്. അപ്പോൾ അത് ഞാൻ ഇനി ഹീറോയിൽ പോകുമ്പോൾ വാങ്ങിച്ച് ഇതിൻ്റെ അടിയിൽ ഒരു ക്ലാമ്പിലോട്ട് പിടിപ്പിക്കുന്ന ഒരു റബ്ബറിൻ്റെ പീസ് വരും, അത് മിസ്സിങ്ങാണ്. അപ്പോൾ ആ സാധനം ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റായിട്ട്
ലോക്ക് ചെയ്തിരിക്കുക. പിന്നെ ഒരു ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്, അത് ഈ സൈഡ് പാക്കിംഗ് മാറുമ്പോൾ ശരിയാവും. അതിൻ്റെ ഡ്രെയിൻ ബോൾട്ട് ഇളക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് റണ്ണിങ് ആയിക്കഴിഞ്ഞാൽ ഇതിനെയും കൊണ്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ആ ഒരു ഡ്രെയിൻ ബോൾട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ അത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ തലവേദനകളൊന്നുമില്ല. മൊത്തത്തിൽ ഒന്ന് ഭംഗിയായി. ആദ്യം ഇരുന്ന വണ്ടിയും ഇപ്പം ഇരിക്കുന്ന വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ട. ആദ്യം എങ്ങനെയാണ് ഇരുന്നത്, ഇനിയിപ്പോൾ ബാറ്ററി വെച്ചിട്ട് ഇതിൻ്റെ ലൈറ്റ്സ് എല്ലാം കൂടെ ചെക്ക് ചെയ്യണം. ഒരു ബൾബ് വാങ്ങണം മുകളിലത്തേക്ക്. പിന്നെ ഇതിനകത്ത് ഒരു കണക്ടർ എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് നമ്മൾ ബൾബിൻ്റെ, ഇത് എനിക്ക് വന്ന ഡി ആർ എൽൻ്റെ ആണ്. അപ്പോൾ നമ്മളുടെ ഹീറോയിലെ ആൾക്കാർ തന്ന പണിയാണ് ഇത്. കരിസ്മ ആറിൻ്റെ ഹെഡ്ലൈറ്റാണ് എടുത്തു തന്നത് സെഡ് എം ആറിന് വേണ്ടി. അപ്പം വലിയ കുഴപ്പമില്ല, നമുക്ക് അതിനി റെഡിയാക്കാം, അതൊരു ഇഷ്യൂ ഉള്ള കേസല്ല. പക്ഷേ അങ്ങനെ പറഞ്ഞാലും വണ്ടിക്ക് അത്യാവശ്യം നല്ല വൃത്തികേടുണ്ട്. ഇത് ഡിസൈൻ ചെയ്ത് കൊളവാക്കിയ വണ്ടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇതിന് വേറെ വല്ല വണ്ടിയുടെ ഫെയറിങ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ ലുക്കാക്കി എടുക്കാൻ പറ്റും. അതിന് പറ്റായികയൊന്നുമില്ല. അപ്പോൾ ഇനി നമ്പർ പ്ലേറ്റ് അടിക്കണം, അതടുത്ത പരിപാടിയാണ്. പക്ഷേ ആദ്യം വണ്ടി ഒന്ന് റണ്ണിങ് ആക്കണം. റണ്ണിങ് ആക്കാൻ വേണ്ടി ആ ബാക്കിലെ വീല് ഇന്ന് രാത്രി ആകുമ്പോൾ ഊരി ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് എന്താണ് പ്രശ്നം നോക്കണം. ചില സമയങ്ങളിൽ ചെയിൻ ടൈറ്റ് ആണെങ്കിൽ ഇത് വരാം. പിന്നെ റോട്ടറിൽ എന്തെങ്കിലും ചെറിയ പൊളച്ചിലുണ്ടെങ്കിലും വരാം. അപ്പം ബ്രേക്ക് ഇളക്കിയിട്ട് വലിയ രീതിയിൽ അത് കറങ്ങുന്നില്ല. അപ്പോൾ അത് കാരണം അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഒന്ന് പണിയൊക്കെ കഴിഞ്ഞതല്ലേ, നല്ല രീതിയിൽ ഒന്ന് കഴുകി എടുക്കണം. പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് സ്ക്രാച്ച് വീണം. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ പോവും. ഒരുവിധമൊക്കെ പോയില്ലെങ്കിൽ ഒന്നുകൂടെ അടിക്കും. അതൊരു വലിയ ഇഷ്യൂ അല്ല. നമ്മളുടെ പെയിൻറ്റ് ഏകദേശം ഒരു 100-150 മില്ലി ഉണ്ട്. അപ്പം ഈ പെയിൻറ്റിനെന്ന് വെച്ചാൽ അസാധ്യ കവറേജാണ്. ഇത് ഞാൻ ഫുൾ പ്രൈമർ അടിച്ച ടാങ്കായിരുന്നു, അതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ കവറേജ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് പെയിൻ്റാണ് ഉള്ളെങ്കിലും പരിപാടി കിടക്കും. വയറിങ്ങാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിപ്പിച്ചത്. കാര്യം ഒരുപാട് സാധനങ്ങൾ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഓരോന്നായിട്ട് കണക്റ്റേഴ്സ് വെച്ച് പുതിയ വയറിങ് ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പിന്നെ ആ ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്റ്റേഴ്സ് കിട്ടിയില്ല. തപ്പിയാ കിട്ടി തന്നെ, പക്ഷേ പിന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പം എന്തായാലും സംഭവം ജോറായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, ശകലം വൃത്തികേടാണെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പം ഫ്രണ്ട്സ്, അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഇനി ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.